life every day. Hi friends, welcome back to our channel Geethus Hair Care. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മുടി കുറച്ചുകൂടി സ്ട്രോങ് ആകാനായിട്ട് മുടിയിലെ ദുർഗന്ധം മാറ്റാനായിട്ട് മുടിയിലുണ്ടാകുന്ന പെൻശല്യം ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു പാക്കാണ് പറയാൻ പോകുന്നത്. ഇതൊരു ഡി ഐ വൈ ആയിട്ടാണ് കാണിക്കുന്നത്. കുറേ നാളായി നമ്മൾ ഡി ഐ വൈ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിരിക്കുന്ന കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങളും. അതായത് ഒട്ടും ഹെൽത്തി ഇല്ലാത്ത ഹെയർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും, സ്പ്ലിറ്റിൻസ് വരും, കൊഴിച്ചിലുണ്ടാകും. അപ്പം അത് മാറ്റാനായിട്ട് അതുപോലെ ദുർഗന്ധം ഒരുപാട് ആളുകൾ ഈറനോടുകൂടി മുടി കെട്ടി വെച്ചിട്ടായാലും അല്ലാതെ ആയാലും അവരുടെ മുടിക്കൊക്കെ ഒരുമാതിരി സ്മെല്ല് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സ്മെല്ല് പോകാനായിട്ട് പെൻശല്യം ഇല്ലാതാക്കാനായിട്ടൊക്കെയും ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇത്. കുഞ്ഞുങ്ങൾക്കായാലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ ഇല്ലേ, അതും അതിന്റെ ഒപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഈ മെമ്പേഴ്സിന്റെ അറിവിലേക്ക് ആയിട്ട് ഒരു കാര്യം കൂടിയും പറയാം. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, മുടി വളരാനായിട്ട്, കൊഴിഞ്ഞു പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, മുടിയിൽ നല്ല തിക്നെസ് ഉണ്ടാവാനായിട്ട്, നല്ല ലെങ്ത് വെക്കാനൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെയർ ജെല്ല്, താളിപ്പൊടി ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്കിൻ വൈറ്റനിങ് ഓയില്, സ്കിൻ വൈറ്റനിങ് പാക്ക്, ജെല്ല് കൊടുക്കുന്നുണ്ട്. ഈ ഹെയർ ഓയിൽ, സ്കിൻ വൈറ്റനിങ് ഓയിൽ 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കഷ്ണ്ടിയിൽ വരെ മുടി വന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ റിസൾട്ടുകൾ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് വാങ്ങേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വേഗം തന്നെ വാട്സപ്പിൽ വാട്സപ്പ് അയക്കാം, പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് വേണ്ടത്. ഇവിടെ ഞാൻ ഒരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും എടുത്തിട്ടുണ്ട്. ചിലർ മുട്ടയുടെ വെള്ളം മാത്രമാണ് എടുക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ മഞ്ഞ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് മുട്ടയുടെ സ്മെല്ല് നന്നായിട്ടുണ്ടാവും. അതിന് പുറമെ മുട്ടയുടെ യെല്ലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് ഒരുപാട് അധികം ഗുണങ്ങൾ നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം മീഡിയം സൈസുള്ള ഒരു അലോവേര ലീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ യെല്ലോ കറ പോലുള്ള ഭാഗം കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും. എനിക്ക് ചൊറിച്ചിലുണ്ടാവാറുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അത് കട്ട് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 10-15 തുളസിയില എടുത്തിട്ടുണ്ട് കേട്ടോ. തുളസിയില ഇട്ടത് എന്തിനാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ല സ്മെല്ല് ഉണ്ടാകാനായിട്ട്, പേനും വീരൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് തുളസിയില ഇട്ടിരിക്കുന്നത്. അത് മൂന്നും കൂടി ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ എഗ്ഗ് ചേർത്തിരിക്കുന്നത് നമ്മുടെ മുടിക്കുള്ള ഒരു പ്രോട്ടീന് വേണ്ടിയിട്ടാണ് എഗ്ഗ് ചേർത്തിരിക്കുന്നത്. ഇനി എഗ്ഗിൻ്റെ സ്മെല്ലൊട്ടും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഗ്ഗ് ചേർക്കേണ്ട, അലോവേരയും തുളസിയും മാത്രം ചേർത്തിട്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ ഹെയറിലും സ്കാൾപ്പിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. സ്കാൾപ്പിൽ ജസ്റ്റ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നന്നായിട്ട് ഇതുപോലെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് അലോവേര വീട്ടിലില്ല, ജെല്ല് വെച്ചിട്ട് ചെയ്തിട്ടേ എന്ന് കുറേ പേര് പറയാറുണ്ട്. ജെല്ല് വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട, ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലീഫ് വെച്ച് ചെയ്യേണ്ടതാണ് നല്ലത്. ഇനി നിങ്ങളുടെ വീട്ടിൽ ലീഫ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്ക് ഞാൻ വേറെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ അല്പം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പാക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് കുഞ്ഞുങ്ങൾക്കും ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ തലയിൽ വെച്ചിരുന്നാൽ മതി പാക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ കോൾഡ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെയും ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, മുടിയിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല് പോകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു 30 മിനിറ്റിന് ശേഷം നമ്മൾ ഇട്ടിരിക്കുന്ന പാക്ക് ഡ്രൈ ആവും. അപ്പോൾ നമുക്കത് വാഷ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കാണ് നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് പാക്ക് ഇട്ട് കൊടുത്താൽ മതി, അധികം നേരം ചെയ്യേണ്ട. പ്രത്യേകിച്ച് പുതിയ പാക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ കോൾഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് 10 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി. നമ്മൾ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ ഇട്ട് വയ്ക്കാം. കഴുകിക്കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷാമ്പു കാര്യങ്ങളൊന്നും ഇല്ലാതെ വേണം കഴുകാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളുടെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനത്തെ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഷാമ്പു ഇല്ലാതെ വേണം കഴുകാനായിട്ട്. ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ദുർഗന്ധം മാറ്റാനായിട്ട്, പെൻശല്യം മാറ്റാനായിട്ട്, മുടി സ്ട്രോങ് ആകാനായിട്ട് മാത്രമല്ല കേട്ടോ. ഇത് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മുടി സെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നാച്ചുറലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ്. പാക്ക് ഇട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കഴുകിക്കളഞ്ഞ് മുടി നന്നായി ഉണങ്ങിയിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് ഹെയർ കിടക്കും ചെയ്യും, നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും നമ്മുടെ മുടി.
ആഴ്ചയിൽ മൂന്ന് വട്ടെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ റിസൾട്ട് ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്ത് നോക്കിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇനിയും ഇങ്ങനെയുള്ള സൂപ്പർ ടിപ്സ് ആയിട്ട് നമുക്ക് വേണം കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കും. ഇത് ബൈ.